ഹായ്, അപൂരീകോടാണ്. ബന്ധുനിയമന വിവാദമാണല്ലോ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ചിറ്റപ്പന്റെ മോനും കുഞ്ഞമ്മയുടെ മോക്കും മരുമകനും അനിയനും ഒക്കെ ജോലി കൊടുത്തൊരു കാലമുണ്ടായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കേരള ഹൗസിൽ മാത്രം 38 പേരെ നിയമിച്ചത് 2 വർഷത്തെ മാത്രം അവരുടെ സേവന കാലാവധി പരിഗണിച്ചുകൊണ്ടാണ്. 2015 ഫെബ്രുവരി മാസം 25-ാം തീയതി അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ വിയോജിപ്പ് കുറിപ്പ് മുൻപിൽ ഉണ്ടായിരുന്നിട്ടും അന്നത്തെ മന്ത്രിസഭ ഈ തീരുമാനമെടുത്തു, 38 പേരെ അനധികൃതമായി നിയമിച്ചു. തീർന്നില്ല, നീണ്ട ഒരു ലിസ്റ്റ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഈ പിൻവാതിൽ നിയമനവും ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകൻ കുഞ്ഞില്ലമ്പള്ളിയെ സഹകരണ സർവീസ് ബോർഡ് ചെയർമാനാക്കി. ചെന്നിത്തലയുടെ അനിയന് കേരള ഫീഡ്സ് എം ഡി സ്ഥാനം കിട്ടി. മന്ത്രി അനൂപ് ജേക്കബിന്റെ ഭാര്യയ്ക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പദവി കൊടുത്തു. സഹോദരിയെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഉന്നത പദവിയിൽ നിയമിച്ചു. മന്ത്രി വി എസ് ശിവകുമാറിന്റെ അനിയനെ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചു. മന്ത്രി കെ സി ജോസഫിന്റെ പി എയുടെ അനന്തരവിന് നോർക്കയിൽ ഉന്നത നിയമനം നൽകി. എന്നിങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ്. ഈ ബന്ധു നിയമനങ്ങളും പിൻവാതിൽ നിയമനങ്ങളും യു ഡി എഫിന്റെ കാലത്ത് ഒരു യോഗ്യതയും ഇല്ലാതെ കുഞ്ഞമ്മയുടെ മോക്കും ചിറ്റപ്പന്റെ മോനും ഒക്കെ ജോലി കൊടുത്ത ആളുകളുടെ അനുയായികളാണിപ്പോ പരീക്ഷ എഴുതി പാസ്സായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്ട് ചെയ്യപ്പെട്ട അർഹതപ്പെട്ട ഒരു ജോലിക്ക് ജോയിൻ ചെയ്ത സഖാവ് എം പി രാജേഷിന്റെ ഭാര്യ നിനിത കണിച്ചേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരുവിൽ ആവാസ സമരം നടത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങള് കൊള്ളാം എന്തായാലും യൂത്ത് ലീഗാരെ യൂത്ത് കോൺഗ്രസ്സാരെ, നിങ്ങളൊക്കെ ഒരു അവസ്ഥ കേട്ടോ ഞാൻ ആലോചിക്കണേ. നോക്കൂ, നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അനൂപ് ജേക്കബിന്റെയും ഒക്കെ ചിറ്റപ്പന്റെയും കുഞ്ഞമ്മന്റെയും ഒക്കെ മക്കള് ജോലി വാങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലന്റെ അനിയൻ ഇതുപോലെ അനധികൃതമായിട്ട് ജോലി സമ്പാദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കെ സി ജോസഫിന്റെ ഒക്കെ എല്ലാരെയും എല്ലാ മന്ത്രിമാരുടെയും ബന്ധുക്കൾ മുഴുവൻ പിൻവാതിലിലൂടെ കയറിപ്പറ്റിയിട്ടുണ്ട്, മനസ്സിലായോ നിങ്ങൾക്ക്? എന്നിട്ടാണ് നിങ്ങളെ കൊണ്ട് ഉടുപ്പില്ലാതെ സമരം ചെയ്യിപ്പിക്കുന്നത്. നിനിത കണിച്ചേരി എം പി രാജേഷിന്റെ ഭാര്യയാണെന്ന് കരുതിയിട്ട് അവർക്ക് അർഹതപ്പെട്ട ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ പാടില്ല എന്നെവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അവർ പരീക്ഷ എഴുതി പാസ്സായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് സെലക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർക്ക് അർഹതപ്പെട്ട ഒരു ജോലിക്ക് തന്നെയാണ് അവർ കയറിയിരിക്കുന്നത്, മനസ്സിലായോ? അവർ ജോയിൻ ചെയ്തത് അവർക്ക് അർഹതപ്പെട്ട ജോലിക്കാണ്, അനധികൃതമായ ജോലിയല്ല. എന്നാൽ യു ഡി എഫിന്റെ കാലഘട്ടത്തിലെ പിൻവാതിൽ നിയമനങ്ങളെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? എന്തൊരു ഉടുപ്പുണ്ട് ചെങ്ങൈമാരെ, നിങ്ങൾക്ക് എന്തുളുപ്പള്ളേ? ആലോചിച്ച് നോക്കി. നിങ്ങൾ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ കുണ്ടന്മാരിങ്ങനെ തെരുവിലിറങ്ങിയിട്ട് തല്ലു മേടിക്കുക. ഐ ഐ ഐ ഐ പി എസ് സിയെ കുറിച്ചൊക്കെ വലിയ തോതിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, വലിയ വായിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക യു ഡി എഫിന്റെ നേതാക്കന്മാർ. കഴിഞ്ഞ 5 കൊല്ലം നിങ്ങൾ ഭരിച്ചപ്പോ 131,000 ചില്ലാൻ ആളുകൾക്കാണ് കേരളത്തിൽ പി എസ് സി വഴി നിങ്ങൾ തൊഴിൽ കൊടുത്തത്. പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ 200,000+ ആളുകൾക്ക് പി എസ് സി വഴി തൊഴിൽ കൊടുത്തു കഴിഞ്ഞു. ഇതൊന്നും പോരാത്തതിന് സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ആദിവാസി മേഖലയിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരളത്തിന്റെ അഭിമാനമായി മാറിയവർ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇവർക്കൊക്കെ കേരളത്തിന്റെ പൊതു സംവിധാനങ്ങളിൽ ജോലി കൊടുത്ത്, സർക്കാർ സംവിധാനങ്ങളിൽ ജോലി കൊടുത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിച്ചൊരു ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ്, മനസ്സിലായ നിങ്ങൾക്ക്? എന്നിട്ട് പി എസ് സി ഒക്കെ പിണറായിനെ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പി എസ് സി എന്നൊക്കെ പറഞ്ഞ് പച്ച നോണയും പറഞ്ഞ് എന്തിനാ ചെങ്ങന്മാരെ ഇങ്ങനെ തല്ലു മേടിക്കുന്നെ? ഇങ്ങനെ ഉളുപ്പില്ലാത്തവരായി മാറുന്ന എന്തിനാ? ആലോചിച്ച് നോക്കി നിങ്ങൾ, ഒരവസ്ഥയാട്ടോ. ഇനി രമേശ് ചെന്നിത്തലക്ക് തന്നെ നിങ്ങൾ ഈ പറയുന്ന, നിങ്ങളിപ്പോ ഈ സമരം ചെയ്യുന്നുണ്ടല്ലോ ബന്ധു നിയമന വിവാദമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, രമേശ് ചെന്നിത്തലക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് കേട്ടു നോക്കി. അല്ല, അതുകൊണ്ടൊക്കെയാണല്ലോ ഞങ്ങളുടെ ഗവൺമെന്റിനെ ജനങ്ങള് തിരസ്കരിച്ചല്ലോ. അന്ന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഗവൺമെന്റ് മാറിയല്ലോ അതിന് ശേഷം. ഏതായാലും കൊള്ളാം, ഐശ്വര്യ കേരള യാത്രക്ക് വീണ്ടും ആദരാഞ്ജലി പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയായാലും ഇപ്പൊ ആയില്ലേ? നോക്കൂ നിങ്ങള്, എന്തൊരു അവസ്ഥയായത്! എന്തിനാ ഇങ്ങനെ പച്ച കള്ളങ്ങൾ പറഞ്ഞ ആളുകളെ പൊട്ടന്മാരാക്കുന്നേ? നമ്മളെ ഉമ്മൻചാണ്ടിക്ക് നൈസിലൊരു പണി കൊടുത്താ കേട്ടോ ചെന്നിത്തല, അത് നിങ്ങൾ മറക്കണ്ട, മനസ്സിലാക്കിക്കൂടി. ഉമ്മൻചാണ്ടിക്ക് നൈസിലൊരു പണി കൊടുത്താണ് അതെന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ അത് മനസ്സിലായല്ലോ. ഏതായാലും കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട്. ഏതായാലും എന്തായാലും എ ഗ്രൂപ്പ് കുറച്ചധികം സീറ്റ് വാങ്ങിയാൽ, എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ആണല്ലോ ഉള്ളത്, അപ്പൊ എ ഗ്രൂപ്പ് കുറച്ചധികം സീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി അടുത്ത പ്രതിപക്ഷ നേതാവാകും. ഐ ഗ്രൂപ്പ് തന്നെ വാങ്ങുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല ഉണ്ടാവും എന്നുള്ളതാണ്.
അത് ഈ കൂടുതലൊന്നും ഇപ്പൊ നമുക്ക് വേറൊന്നും ഇപ്പൊ അതിനെ കുറിച്ച് പറയാനല്ല, അത്രയ്ക്ക് തന്നെയല്ലേ സംഭവിക്കാനുള്ളൂ, വേറൊന്നും സംഭവിക്കാനല്ലോ. ഇനി കോൺഗ്രസിനേക്കാൾ സീറ്റ് ലീഗ് വാങ്ങും എന്നുള്ളൊരു ചോദ്യം ഇപ്പുറത്തുണ്ട്. കുഞ്ഞാലിക്കുട്ടി എന്ത് കണ്ടിട്ടാണ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ അങ്ങനെയുണ്ടാവും. അപ്പൊ ഏതായാലും ഏത് രീതിയിലായാലും ഒക്കെ നടക്കട്ടെ, ഏതായാലും മനസ്സിലായോ, ഇത്തിരി ഉളുപ്പാ വേണ്ടത്, മനസ്സിലായ അതില്ല, അതില്ലാത്തതിന്റെ പ്രശ്നമാണ് നിങ്ങളിപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, വേറൊന്നുമില്ല. അപ്പൊ യു ഡി എഫിന്റെ കുണ്ടന്മാരോട്, ഉണ്ണിത്താന്റെ ഭാഷയിൽ പറഞ്ഞ കുണ്ടന്മാരോട്, വെറുതെ രമേശ് ചെന്നിത്തലയും യു ഡി എഫിന്റെ നേതാക്കന്മാരും എന്തേലും പറയണത് കേട്ടിട്ട് പുറത്തിറങ്ങി തല്ല് മേടിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ എന്തായാലും പിണറായി വിജയൻ എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ, വകുപ്പ് തല സെക്രട്ടറിമാർക്കൊക്കെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലെ നിയമനങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പി എസ് സി വഴി നിയമിച്ചതിന്റെ കണക്കും വ്യക്തമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും മുട്ടൻ പണി അതിന്റെ ഭാഗമായിട്ട് കിട്ടാൻ പോവാ. ഏകദേശം 13,000-ലധികം പിൻവാതിൽ നിയമനങ്ങൾ നടത്തി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്, അനധികൃത നിയമനങ്ങളെ, 13,000-ലധികം അനധികൃത നിയമനങ്ങൾ. എന്തായാലും കൊള്ളാം. എന്നിട്ട് ഈ ആളുകളാണ് ഉളുപ്പില്ലാണ്ട് അർഹതപ്പെട്ടൊരു ജോലിക്ക് കയറിയ നിനിത കണിച്ചേരിയുടെ പേരും പറഞ്ഞ് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല, അത്രേ പറയുന്നുള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.